കാസർഗോഡ് ഷവർമ കഴിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു. അതേ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. അതിനെ തുടർന്ന് ഇപ്പോൾ നിരവധി ദിവസങ്ങളിലായി വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഒരു പത്രക്കുറിപ്പിൽ ഇന്ന് നടന്നിട്ടുള്ള റെയ്ഡിനെക്കുറിച്ചും പരിശോധനയെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പറയുന്നു. ഈ ഹോട്ടലുകളിലെല്ലാം പഴകിയ ഭക്ഷണങ്ങളാണുള്ളത്. കഴിച്ചാൽ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെട്ടെന്ന് വരും ആ പെൺകുട്ടിയെപ്പോലെ. ആ പെൺകുട്ടി ഇതുപോലെ ഷവർമ വാങ്ങിക്കഴിച്ചതാണ്. അതിൽ ഗുരുതരമായിട്ടുള്ള രോഗം പരത്തുന്ന ബാക്ടീരിയ ഉണ്ട് എന്ന് ലാബ് ടെസ്റ്റിൽ ബോധ്യപ്പെടുകയും ആ ബാക്ടീരിയ മൂലമാണ് പെൺകുട്ടി മരിക്കുകയും ചെയ്തത് എന്നാണ് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ ഫലം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങളിലുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കഴിച്ചാൽ അത്തരത്തിൽ നമുക്കും അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ടൺ കണക്കിന് പഴകിയ മാംസങ്ങളും അതേപോലെ തന്നെ ടൺ കണക്കിന് പഴകിയ മത്സ്യങ്ങളുമാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളായി പിടിച്ച് നശിപ്പിച്ചത്. ഇത് നേരത്തെ ആരോഗ്യവകുപ്പിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുമായിരുന്നു. ഇതേപോലെയുള്ള പരിശോധനകൾ നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഹോട്ടലുകൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുമായിരുന്നു. അഴുകിയ മാംസങ്ങൾ നമ്മൾ ഉപഭോക്താക്കൾ പണം കൊടുത്ത് വാങ്ങി കഴിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും ആരോഗ്യവകുപ്പിന് നല്ല ബുദ്ധി തോന്നിയതിൽ നന്ദി. ഇന്ന് നന്ദൻകോട് തിരുവനന്തപുരത്ത് നന്ദൻകോട് ഇറാനി റെസ്റ്റോറൻറ്റിൽ നടത്തിയ പരിശോധനയിൽ 8 കിലോ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഉപയോഗിച്ച് പഴകിയ എണ്ണ, ഫ്രീസറിൽ സൂക്ഷിച്ച ചപ്പാത്തി, ഗ്രീൻ പീസ്, വേവിച്ച ചിക്കൻ, ബീഫ് എന്നിവ കണ്ടെത്തി ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. മെഡിക്കൽ കോളേജ് സർക്കിളിൽ ഉൾപ്പെട്ട മൂൺ സിറ്റി തലശ്ശേരി ദം ബിരിയാണി എന്ന സ്ഥാപനം തികച്ചും വൃത്തിഹീനമായ നിലയിൽ പ്രവർത്തിക്കുന്നത് കണ്ടെത്തി. 2 കിലോ പ്ലാസ്റ്റിക് പിടിച്ചെടുത്തു. നന്ദൻകോട് ഗീതാഞ്ജലി ടിഫിൻ സെൻ്ററിൽ നടത്തിയ പരിശോധനയിൽ തികച്ചും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. കുന്നുകുഴിയിൽ പ്രവർത്തിക്കുന്ന KP സ്റ്റുഡൻറ് സെൻറ്റർ ബോയ്സ് ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന പഴകിയ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സ്ഥാപനം ശുചിത്വ നിലവാരം പാലിക്കാതെ വൃത്തിഹീനമായ നിലയിലാണ് അതിൻ്റെ അടുക്കള പ്രവർത്തിച്ചത്. അടുക്കള അടച്ചു പൂട്ടുകയും ചെയ്തു. ആക്കുളം നിഷിന് സമീപം പ്രവർത്തിക്കുന്ന ബീന ഹോസ്റ്റൽ എന്ന സ്ഥാപനത്തിൽ നിന്നും വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. അടുക്കളയും പരിസരവും വൃത്തിഹീനമായ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപാകതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് ആയത് അടിയന്തിരമായി പരിഹരിക്കുന്നതിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ പ്രവീൺ നേതൃത്വം നൽകി. നോട്ടീസ് നൽകിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുടർന്ന് പരിശോധനകൾ നടത്തുമെന്നും അപാകതകൾ പരിഹരിച്ചില്ല എങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ അറിയിക്കുകയും ചെയ്തു. ഇത്തരക്കാർക്ക് നേരത്തെ നല്ല ബുദ്ധി തോന്നിയിരുന്നെങ്കിൽ ഈ പഴകിയ ഭക്ഷണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വലിയ വില കൊടുത്ത് വാങ്ങിത്തിന്ന് അസുഖം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ചുരുക്കത്തിൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവർ ചെയ്യുന്ന അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പഴകിയ വളിച്ച് നാറിയ ഭക്ഷണം തിന്നേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അവർക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയതിൽ അവർക്ക് നന്ദി പറയുക. ഇത് ഏതാനും ദിവസങ്ങളിലെ ഷോ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം ഇത്ര എത്രയോ തവണ നമ്മൾ കണ്ടതാണ് പഴകിയ ഭക്ഷണം പിടിച്ച് TV കൊണ്ടുവന്ന് അതെല്ലാം എടുപ്പിച്ച് വലിയ രീതിയിൽ ബൈറ്റൊക്കെ കൊടുത്ത് വലിയ ആൾക്കാരായി കാറിൽ കയറി പോകുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതും അതുപോലെ 2 ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങും. വീണ്ടും പഴകി അഴുകിയ അളിഞ്ഞ ചീഞ്ഞ മാംസം നമ്മളെ കൊണ്ട് ഇതേ റെസ്റ്റോറൻറ്റുകാർ തന്നെ തീറ്റിപ്പിക്കുമെന്നുള്ള കാര്യമാണ് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ കാര്യം. അതിനെയാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന് വിളിക്കുന്നത് എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ കാണിച്ച ഈ ഒരു ദയയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു നടപടിക്ക് ഈ ആരോഗ്യവകുപ്പിനോടും അതേപോലെ തന്നെ നഗരസഭയോടും പൊതുജനങ്ങൾക്ക് തീർച്ചയായും നന്ദി പറയേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.